ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കംപ്ലീറ്റ് ത്രെഡ് വർക്കായിട്ടാണ് കേട്ടോ ത്രെഡ് മാത്രം യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് പിന്നെ ഇതിനകത്തേക്ക് ഞാൻ നെക്ക് പ്രത്യേകിച്ചൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കുന്നില്ല കാരണം നമ്മൾ യോക്കിലാണ് ഈ ഒരു വർക്ക് ചെയ്തെടുക്കാനായിട്ട് പോണത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ യോക്ക് മാത്രം ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പോൾ ഇതേപോലെ നമുക്ക് യോക്ക് ഒന്ന് നന്നായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ യോക്ക് മാർക്ക് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഈ ഭാഗത്തേക്ക് എത്ര ഭാഗത്തേക്കാണ് വരുന്നത് അത് നോക്കിയിട്ട് അവണ് ഉള്ളിൽ ഡിസൈൻ ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഞാൻ ഈ വരച്ച് കൊടുക്കുന്നത് നമുക്ക് ആവശ്യമുള്ളതല്ല അപ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേണിലാണ് ഫ്ലവർ വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ അത് നിങ്ങൾ ഫെയർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കരുത് കാരണം ആ വരെ മാഞ്ഞു പോയില്ലെങ്കിൽ വൃത്തികേടായിട്ട് നിൽക്കും അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്ലവേഴ്സ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ ഫ്ലവേഴ്സ് വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതേ രീതിയിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തത് കേട്ടോ കറക്റ്റായിട്ട് വരാനായിട്ട് അപ്പം നമ്മൾ ലേസി ലേസി സ്റ്റിച്ചിലുള്ള ഫ്ലവേഴ്സാണ് ചെയ്യണത് അപ്പോൾ അതുപോലെ വരുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഞാനിപ്പോൾ ചെയ്യുമ്പോൾ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നേന്നേ ഉള്ളൂ പക്ഷേ നിങ്ങൾ ചെയ്യുമ്പം നല്ല ഭംഗിയായിട്ട് വരച്ചു കൊടുക്കുക ഇനിയിപ്പം വരയ്ക്കാതെ ചെയ്യാൻ അറിയാവുന്നവർ ആണെങ്കിൽ അതായത് ലേസ് ലേസ് സ്റ്റിച്ചിൽ ഫ്ലവർ ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ വരച്ചു കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഫ്ലവേഴ്സ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫ്ല ഫ്ലവർ നല്ല ഭംഗിയായിട്ടിരിക്കാനായിട്ട് അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് നമ്മൾ നടുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്ന കുഞ്ഞു റൗണ്ട് കൂടാതെ അതിൻ്റെ പുറത്തൊരു റൗണ്ട് എന്തെങ്കിലും കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിന് ശേഷം അതിനുള്ളിൽ നിൽക്കുന്ന പോലെ വരയ്ക്കുവാണെങ്കിൽ എല്ലാ പെറ്റഡ്സും ഒരേപോലെ നിൽക്കുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ നമുക്ക് യോഗ കംപ്ലീറ്റ് ആയിട്ട് വരച്ച് കൊടുക്കാം ഇനി താഴെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് കൂടി നിൽക്കുന്നത് പോലെയും പിന്നെ ലീഫൊക്കെ വരുന്ന രീതിയിലുള്ളൊരു പാറ്റേൺ ആണ് നമ്മൾ താഴെ ഭാഗത്തേക്ക് ചെയ്യാനായിട്ട് പോണത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഫ്ലവേഴ്സ് ഇതുപോലെ അടുപ്പിച്ച് വരച്ച് കൊടുക്കുകയാണ് അപ്പോൾ അവിടെ വരുന്നത് വലിയ ഒരു രീതിയിൽ അതായത് നിങ്ങൾ ആ കണ്ട പാറ്റേൺ പോലെ എക്സാക്റ്റ് ആ ഒരു രീതി വരച്ചെടുക്കണമെന്നൊന്നുമില്ല അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു ഇഷ്ടമുള്ള രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എക്സാക്റ്റ് അതുപോലെ ഒന്നും കൊടുത്തിട്ടില്ല ഇപ്പോൾ ഏകദേശം ഒരു ഭംഗിക്ക് വരുന്ന രീതിയിൽ അവിടെ ഒന്ന് അതായത് താഴഭാഗം ഒന്ന് ഫില്ലായിട്ട് കിട്ടണം സെൻട്രീന്ന് ഇങ്ങനെ സൈഡുകളിലേക്ക് വരുന്ന രീതിയിലൊന്ന് വരച്ചു കൊടുത്താൽ മതി ഇപ്പോൾ നമുക്ക് ഫ്ലവേഴ്സും ലീഫ് സ്റ്റെമ്മും ഒക്കെ ആയിട്ട് അവിടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്കും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇവിടെയും നമ്മൾ ഫ്ലവർ ലേസ് ഡീസ് സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത് വ്യത്യാസമൊന്നുമില്ല പിന്നെ ലീഫും അതുപോലെ സ്റ്റെമ്മും കൂടെ ആഡ് ചെയ്യുന്നൊന്നും മാത്രമേ ഉള്ളൂ വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല അപ്പോൾ ഇതേ രീതിക്ക് അവിടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്കിത് ചെയ്ത് കൊടുത്താൽ മതിയാവും പറഞ്ഞ പോലെ കംപ്ലീറ്റ് ആയിട്ടും ത്രെഡ് വർക്കാണ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് സിൽക്കിൻ്റെ ത്രെഡാണ് നിങ്ങൾക്ക് ഭയങ്കര ത്രെഡ് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ത്രെഡ് കൊണ്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഏകദേശം പാറ്റേൺ ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒട്ടും വരയ്ക്കാൻ അറിയാത്തവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പാറ്റേൺ ആണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്ന് കളറെ എടുത്തിട്ടുള്ളൂ ഗ്രീന് അതുപോലെ പിങ്ക് പിന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്നിൽ കൂടുതൽ കളേഴ്സ് എടുത്തിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി അതുപോലെ തന്നെ നമ്മൾ നീഡിൽ എടുത്തേക്കുന്നത് നീഡിൽ നമ്പർ ആണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ നീഡിൽ നമ്പർ സിക്സ് ആണെങ്കിൽ നമ്മുടെ ഈ ഒരു ത്രെഡ് കടന്നു പോകുള്ളൂ അത്യാവശ്യം ഹോൾ വലുപ്പമുള്ള നീഡിലാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അപ്പോൾ ഇതേപോലെ നമ്മൾ അതും എടുത്തിട്ടുണ്ട് അതിനുശേഷം സിക്സ് ട്രാൻസിലാണ് നൂല് കോർത്തെടുത്തേക്കുന്നത് നമ്മൾ സിൽക്കിൻ്റെ ത്രെഡാണ് അതുകൊണ്ട് സിക്സ് ട്രാൻസ് കോർത്തെടുത്തേക്കാണ് ചെയ്യണത് കേട്ടോ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ആ ഒരു സെൻറ്ററിൽ ഒരു ചെറിയൊരു റൗണ്ട് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അത് ഫില്ല് ചെയ്ത് കൊടുക്കണെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഫ്രഞ്ചിനോട്ടിട്ടാണ് ഫില്ല് ചെയ്യുന്നത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ ഫില്ല് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്താലും മതിയാവും സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ആ ഒരു കണ്ട പാറ്റേൺ എന്ന് പറയുന്നത് മെഷീൻ എംബ്രോയ്ഡറി ആണ് കേട്ടോ അപ്പോൾ അതായത് തമ്പനേയിൽ കാണിച്ചേക്കുന്നത് എംബ്രോയ്ഡറി ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഫ്രഞ്ചിനോട്ടൊന്നും അല്ല അല്ലാതെ ഫില്ല് ചെയ്ത് കൊടുത്തേക്കുവാണ് അപ്പോൾ നമുക്ക് ഞങ്ങൾക്ക് നമുക്കിത് ഫ്രഞ്ചിനോട്ടിട്ട് ഫില്ല് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ കുറച്ച് ഏറെ ഫ്ലവേഴ്സൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഹെവി പാറ്റേൺ തന്നെയാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഓരോന്ന് മാത്രം ചെയ്തെന്ന് കാണിക്കുന്നുള്ളൂ തന്നെയല്ലേ നമ്മൾ ലേസ് ഡിസി സ്റ്റിച്ചൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം അപ്പോൾ ഈ ഒരു പാറ്റേൺ എങ്ങനെയാണ് വരുന്നതെന്ന് മാത്രമാണ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ സിൽക്കിൻ്റെ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ത്രെഡ് കൈകൊണ്ട് പിടിച്ച് തന്നെ ചെയ്തെടുക്കണം അല്ലയെന്നുണ്ടെങ്കിലും ഓരോ നൂലൊക്കെ പൊങ്ങി നിൽക്കും അത് ഭയങ്കര വൃത്തികേടായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സിലക്കിൻ്റെ ത്രെഡ് കൊണ്ട് എപ്പോഴും ചെയ്യുമ്പോൾ ഇതേപോലെ പിടിച്ച് പിടിച്ച് തന്നെ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ സിൽക്കിൻ്റെ ത്രെഡാവുമ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാകും കാണാനായിട്ട് ഒരു ഷൈനിങ്ങൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് സെലക്ട് ചെയ്തത് നല്ലൊരു ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭയങ്കര തൃട്ടുകൂടി ചെയ്താലും മതിയാവും അത്യാ അത്യാവശ്യം ഭംഗിയായിട്ട് തന്നെ ഇരിക്കും ഒക്കെ സൗകര്യമായിട്ട് ചെയ്യാനും പറ്റൂട്ടോ അപ്പോൾ സിൽക്കിൻ്റെ ത്രെഡ് ആകുമ്പോൾ ഇതുപോലെ പിടിച്ച് പിടിച്ച് സൂക്ഷിച്ചൊക്കെ ഒന്ന് ചെയ്തെടുക്കണം അപ്പം സൂക്ഷിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു ലേസി ഡേസി സ്റ്റിച്ചിൽ ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഫ്ലവർ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം ഈ ഒരു ഫ്ലവർ പാറ്റേൺ സിമ്പിൾ അല്ലേ ഒത്തിരി ഹെവിയൊന്നും അല്ലല്ലോ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഞാനിപ്പം ഒരെണ്ണം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആ ഒരു കൊടുത്തിരുന്ന ലെയേഴ്സ് കംപ്ലീറ്റ് ആയിട്ടും അതായത് രണ്ട് വശത്തേക്കും കൊടുത്തിരുന്ന ആ ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ടും ഒരേ കളർ കൊണ്ട് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ അടുത്ത നെക്സ്റ്റ് ലെയറിലേക്ക് വരുമ്പോൾ നമുക്ക് അടുത്തൊരു കളറ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കാം വീണ്ടും നമ്മൾ അടുത്തൊരു ലെയർ വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു കളർ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് രണ്ട് കളർ എടുത്താലും കുഴപ്പമില്ല ഇനി ഓരോ ലെയേഴ്സ് ഓരോ കളർ കൊണ്ട് ചെയ്തെടുത്താലും ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ നമ്മൾ ലേസി ലേസി സ്റ്റിച്ചിൽ കംപ്ലീറ്റ് ആയിട്ട് ഫ്ലവേഴ്സ് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ ഇനിയിപ്പോൾ താഴേക്ക് വരുമ്പോഴത്തേക്കും ലീവും സ്റ്റെമ്മും മാത്രം ചെയ്യുന്ന എങ്ങനെയാണെന്ന് കൂടെ ഒന്ന് കാണിച്ചു കൊടുത്തരാം ഫ്ലവേഴ്സ് ഇതേപോലെ തന്നെ സെയിം ആയിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാ ലേഴ്സും ഒന്നും ഫില്ല് ചെയ്തെടുക്കാം താഴെ വരുമ്പോൾ വീണ്ടും നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് താഴെ വരുമ്പോൾ വേണമെങ്കിൽ സെൻട്രറിൽ വരുന്നത് വേറൊരു കളറും പിന്നെ ആ ഒരു പെറ്റൽസ് വരുന്നത് മറ്റൊരു കളറുമായിട്ട് ചെയ്ത് കൊടുത്താലും ഭംഗിയായിരിക്കുംട്ടോ ഇനിയിപ്പോൾ നമ്മൾ ലീഫാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ ലീവ് ഫിഷ് ബോൺ സ്റ്റിച്ചിലാണ് ചെയ്യുന്നത് നമ്മൾ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ് ഫിഷ് ബോൺ സ്റ്റിച്ച് ഈസി ആയിട്ടും സിമ്പിളായിട്ടും അതുപോലെ നല്ല ഭംഗിയായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് ഫിഷ് ബോൺ സ്റ്റിച്ച് കേട്ടോ അപ്പോൾ അതിൽ നമുക്ക് ലീഫും ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം കംപ്ലീറ്റ് ലീഫും ഇതേപോലെ തന്നെ ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ നമ്മൾ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം നമ്മളിതെല്ലാം കാണിച്ചിട്ടുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല പാറ്റേണിൽ മാത്രമാണ് ഒരു വ്യത്യാസം വന്നിരിക്കണത് അപ്പോൾ എല്ലാവർക്കും തന്നെ ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളവർക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ അതുപോലെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അതായത് നമുക്ക് ഗ്രൂപ്പ് ഉണ്ട് അതിലേക്ക് ജോയിൻ ചെയ്തിട്ട് അതിലേക്ക് അയച്ചു തരാവുന്നതാണ് നമ്മുടെ ഫോട്ടോസ് ചെയ്യുന്ന ഫോട്ടോസ് അയച്ചു തരാവുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ടൊക്കെ അയച്ചു തരാവുന്നതാണ് നമ്മളത് വീഡിയോസിലൊക്കെ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുന്നവർ അയച്ചു തരിക അപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് അതായത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതുപോലെ ഇതുപോലെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരൊക്കെ നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിലുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒരേപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ അതുപോലെ യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കമൻറ്റ്സ് ആയിട്ട് അറിയിക്കാട്ടോ അപ്പോൾ നമ്മൾ സ്റ്റെം സ്റ്റിച്ചിൽ സ്റ്റെമ്മും കൂടെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓവറോളായിട്ട് ചെയ്ത് വരുമ്പോൾ ഇതേപോലെ ഏകദേശം പാറ്റേൺ കിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരുന്നത് അപ്പോൾ ഇനി നല്ല വീഡിയോസ് ആയിട്ട് കാണാം താങ്ക്